ഇന്ത്യയുമായി കോർത്ത പാകിസ്ഥാൻ വിറച്ച ദിവസമായിരുന്നു ഇന്നലെ ഇന്ത്യയെ ചൊറിഞ്ഞ പാകിസ്ഥാന് കനത്ത നഷ്ടം തന്നെയാണ് ഇന്നലെ സംഭവിച്ചത് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളം അതേസമയം തങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നും പാകിസ്ഥാൻ പട്ടാളം നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട് ഇന്നലെ പാകിസ്ഥാൻ പട്ടാളം ഇതുപോലെ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് മാത്രമല്ല ഇന്ത്യൻ പട്ടാളത്തിനു നേരെ അവർ വെടിയുതിർക്കുകയും ചെയ്തു നാല് ഇന്ത്യൻ പട്ടാളക്കാരാണ് ഇന്നലെ വീരമൃത്യു വരിച്ചത് എന്നാൽ അതിനുശേഷം പിന്നീട് പാകിസ്ഥാനിലെ പട്ടാളക്കാർ ചിതറിയോടുന്ന കാഴ്ചയാണ് പല ഭാഗത്തു നിന്നും കാണാനിടയായത് പാക് ബങ്കറുകളും ഇന്ധന സംഭരണ കെട്ടിടങ്ങളും തകർത്തെറിഞ്ഞ് ഇന്ത്യൻ സൈന്യത്തിന്റെ സംഹാര താണ്ടവുമായിരുന്നു പിന്നീട് അതിർത്തിയിൽ കണ്ടത് ഇന്ത്യൻ മിസൈലുകൾ തുരുതുര പാകിസ്ഥാൻ അതിർത്തിയിൽ വന്നു പതിക്കുന്ന കാഴ്ച ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ വീഡിയോ ഇപ്പോൾ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ദീപാവലിയായിട്ട് ഇനി ഒന്നും കൊടുത്തില്ല എന്ന് വേണ്ട എന്ന രീതിയിലായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ സംഹാര താണ്ടവം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിനെതിരെയാണ് ഇന്ത്യൻ സൈന്യം പ്രത്യാക്രമണം നടത്തിയത് ഇതിൽ ഭയന്നു വിറച്ച് പാകിസ്ഥാൻ പട്ടാളക്കാർ ചിതറി ഓടുകയായിരുന്നു പാക് ബങ്കറുകൾ മുഴുവൻ ഇന്ത്യൻ സൈന്യം തച്ചു തകർത്തു പാകിസ്ഥാന്റെ ഇന്ധന സംഭരണികൾ മുഴുവൻ ചാര കൂമ്പാരമായി ഇന്ത്യൻ സൈന്യത്തിന്റെ മിസൈൽ ആക്രമണത്തിലാണ് ഇതെല്ലാം തകർന്നു തരിപ്പണവുമായത് ഇന്ത്യൻ മിസൈലുകളും ഇന്ത്യയുടെ റോക്കറ്റുകളും ജമ്മു കാശ്മീരിലെ ബാരാമുള്ള കുപ്വാര ബന്ദിപോര ജില്ലകളിലെ ഉറി നൌഗം തംഗാർ കേരൻ ഗുരസ് എന്നിവിടങ്ങളിൽ പാക് ബംഗറുകൾ നശിപ്പിക്കുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും അതേസമയം വേറൊരു വീഡിയോയും ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ ഒരു ബംഗറിനെ ലക്ഷ്യമാക്കി ഒരു മിസൈൽ കുതിച്ചു വരുന്നതും പാക് സൈനികർ ഇറങ്ങി ഓടുന്നതും കൃത്യമായി കാണാൻ സാധിക്കും അതേസമയം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത് മോർട്ടാറുകളും മറ്റു ആയുധങ്ങളും ഉപയോഗിച്ച് ദാവർ കെരൻ ഉറി നൗകം തുടങ്ങിയ ഇന്ത്യൻ മേഖലകളായിരുന്നു ഇതെല്ലാം ഇന്ത്യ വളരെ വിദഗ്ധമായി തകർത്തു വെടിമരുന്ന് ഇന്ധന സംഭരണ കെട്ടിടങ്ങൾ ലോഞ്ച് പാഡുകൾ എന്നിവയെല്ലാം പാകിസ്ഥാൻറേതായിട്ടുള്ളത് ഇന്ത്യ ഇന്നലെ തച്ചു തകർക്കുകയും ചെയ്തു കേരൻ മേഖലയിൽ നിന്ന് ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പാക് വെടിവയ്പ് ഉണ്ടായത് ഇതിനെ ചെറുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ നാല് ധീര ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചതും അതേസമയം ഇന്ത്യയും വിട്ടുകൊടുത്തില്ല ശക്തമായി തിരിച്ചടിച്ചു ഇന്ത്യൻ പട്ടാളത്തിന്റെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട എട്ട് പാകിസ്ഥാൻ പട്ടാളക്കാരിൽ മൂന്ന് പേർ കമാൻഡോകളാണ് എന്നുള്ളതാണ് വസ്തുത പാക് സൈനികരിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സൈനിക വൃത്തങ്ങൾ കൃത്യമായി സൂചിപ്പിക്കുന്നതുമുണ്ട് അതേസമയം ആക്രമണത്തിൽ മൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതുമായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒരാഴ്ചക്കിടെ നടക്കുന്ന രണ്ടാമത്തെ നുഴഞ്ഞുകയറ്റ ശ്രമമാണ് ഇത് ഇന്ത്യ ഈ രണ്ടാമത്തെ നുഴഞ്ഞുകയറ്റ ശ്രമവും തകർത്തിരിക്കുന്നു ഏഴ് എട്ട് തീയതികളിൽ അതായത് നവംബർ ഏഴാം തീയതിയും എട്ടാം തീയതിയും മച്ചൽ സെക്ടറിൽ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം നടന്നിരുന്നു അന്ന് ഇന്ത്യ മൂന്ന് പാകിസ്ഥാൻ ഭീകരരെ വധിച്ചിരുന്നതായുള്ള ും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇത്തവണയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീപാലി ആഘോഷം ഇന്ത്യൻ പട്ടാളക്കാരോടൊപ്പമാണ് കഴിഞ്ഞ തവണയും കഴിഞ്ഞതിന്റെ കഴിഞ്ഞ തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പട്ടാളക്കാർക്കൊപ്പമായിരുന്നു ദീപാവലി ആഘോഷിച്ചിരുന്നത് ഇന്ത്യൻ പട്ടാളക്കാരുടെ ശൗര്യം വെറുതെ പരീക്ഷിച്ച് തടികേടാക്കണ്ട എന്നാണ് പാകിസ്ഥാന് ഇന്ത്യൻ പ്രധാനമന്ത്രി കൃത്യമായി മറുപടി കൊടുത്തിരുന്നത് അവയുടെ ശൗര്യം വാനോളം വലുതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു